ഈ സ്ഥലം പമ്പ. ഇന്നലെ തകർത്ത ചേച്ചി പറഞ്ഞ ഈ ഷെഡ് ഇന്നലെ തകർത്ത്. അവിടുന്ന് ഇങ്ങോട്ട് ഒഴുകി വരണ്ടില്ല, അവിടുന്ന് ഇങ്ങോട്ട് ശുദ്ധമായ വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ് ഒഴുകുന്നത്. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. കോന്നിയിൽ നമ്മൾ ഇന്നലെ ഈ കാണുന്ന പെട്രോൾ പമ്പിലെ ടെന്റ് അടിച്ചത് ഒരാൾ തന്നെ അണിയിട്ട് മുഖത്തൊക്കെ നല്ല ക്ഷീണുണ്ട്, പിന്നെ കുളിച്ച് ഫ്രഷായി ഒന്ന്. അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കാണ്, കോന്നിയിലെ കാഴ്ചയിൽ ഇറങ്ങാൻ നിൽക്കണേ മുന്നേ നമ്മൾ ടെന്റ് അടിച്ച സ്ഥലമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ലതാ, രാത്രി ഒരു 9 മണിയായിട്ടുണ്ടാവും. നമ്മളിവിടെ വന്ന് ടെന്റ് അടിച്ചത് ഈ പമ്പിലാണ്. ടെന്റും കാര്യങ്ങളൊക്കെ അതവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കാലാവസ്ഥ, അതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റി. പക്ഷെ മുഖത്തൊന്നും ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല. വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ടെന്റിൻ്റെ അകത്തുനിന്ന് സാധനം കഴിഞ്ഞ് ഇൻ്റെ സ്ലീപ്പിംഗ് ബാഗും കൂടി മടക്കാണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. കോന്നി ശബരിമല ഇവിടെ ഫസ്റ്റ് ഇപ്പൊ ആനക്കൂടല്ലോ അടുത്തല്ലേ. ഓക്കെ ശരി. പമ്പിന്ന് എല്ലാവരും നല്ല ഹെൽപ്പ് ആയിരുന്നു കേട്ടോ. പമ്പിൽ നമ്മൾ താമസിച്ചതിന് ശേഷം, ടെൻ്റ് അടിച്ചതിന് ശേഷം വേറൊരാൾ ഒരു താമസം നമുക്ക് വേറെ റെഡിയാക്കി തന്നെ ചെയ്തു. അപ്പോൾ ടെൻ്റിൽ കാലാവസ്ഥ ഇവിടെ തണുപ്പായിരുന്നു, അപ്പോൾ നമുക്ക് മഴ കൊള്ളാനുള്ള ഇതുമില്ല, അവിടെ സീറ്റിൻ്റെ ചോട്ട് വരുന്നു. അപ്പോൾ നമ്മളിവിടെ തന്നെ മതി എന്ന് പറഞ്ഞതാണ്. ഇന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് താമസിക്കാൻ പോരുന്നൊക്കെ പറയുന്നവർ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കാം, ഇവിടെ കോന്നി ആന വളർത്തലിൻ്റെ അതും പിന്നെ അടവി എക്കോ ടൂറിസം ഇത് രണ്ടാൾക്കും നമ്മൾ ഇവിടെ കാണാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വാട്ടർ ഫാൾസ് ഉണ്ട്, അതിൽ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അത് മൂന്നും വിസിറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ആങ്ങാമോയി സീതത്തോട് പോയി നമ്മൾ ശബരിമല പോകും. ആ ശബരിമല റൂട്ട് കയറുന്ന അടിപൊളി റൂട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം ആന എപ്പോഴും റൂട്ടിൽ ഇറങ്ങുന്ന റൂട്ടാണ്. ഒരുപാട് ആളുകൾ പറഞ്ഞ റൂട്ട് പോകാൻ എല്ലാം ശ്രദ്ധിക്കണം, രാത്രി തീരെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാണ്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ കോന്നിയിൽ ആനക്കൂട് കാണാൻ വേണ്ടി പോയി, പക്ഷേ അവിടെ 9:30 ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അത്രയും സമയം ഇവിടെ കളയണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, കല്ലാളി ഊരാളി അപ്പൂപ്പൻകാവ്. അപ്പോൾ അത് അവിടേക്ക് ഇറങ്ങിയതാണ് നമ്മൾ. നല്ല ഒരു വീട്ടിലാണ്, കാടിൻ്റെ ആംബിയൻസ് ഉള്ള റൂട്ടാണ്. അപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഇതാ നമ്മൾ കോന്നി റിസർവ് ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞ കല്ലാളി ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രം ഉള്ളത്. ഇവിടുന്ന് ഇതുവരെയുള്ള വ്യൂവും ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നോക്കുകയാണ്, ആ കാട് തുടങ്ങണ കറക്റ്റ് നമുക്ക് ആ ഫീൽ ചെയ്യും. അത്രയും മാറ്റമാണ് ഇവിടുന്ന് രണ്ട് സ്ഥലങ്ങൾ കൊണ്ടുള്ള മാറ്റം നമുക്ക് മനസ്സിലാകുന്നത്. എന്താ നമ്മളങ്ങനെ റാന്നി ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എല്ലാവിധ വന്യമൃഗങ്ങളും ഉള്ളൊരു ഫോറസ്റ്റാണിത്. അപ്പോൾ അവിടുത്തെ ഓഫീസർ, ചെക്ക് പോസ്റ്റിൻ്റെ ഓഫീസർ നമ്മളെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഭയങ്കര സപ്പോർട്ട്. ഒരുപാട് നേരം മൂപ്പരമായിട്ട് സംസാരിച്ച് യാത്രയും ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂപ്പര് യാത്ര ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മൂപ്പര ഡ്യൂട്ടിക്ക് ബാധിക്കും. അപ്പോൾ ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോകുന്നത് നല്ല തിക്ക് ഫോറസ്റ്റ്, ഒരു അടിപൊളി വൈബ് പറഞ്ഞ അടിപൊളി വൈബ്. ഇതിൻ്റെ അകത്താണ് ആ ക്ഷേത്രം ഉള്ളത്. ഇങ്ങനെ നമുക്ക് തെങ്കാശി പോകാൻ പറ്റട്ടെ, ഈ റൂട്ട് തെങ്കാശി വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഏകദേശം 70 കിലോമീറ്റർ ഉണ്ടായാലും 50 കിലോമീറ്റർ ഇതുപോലുള്ള ഫോറസ്റ്റ് റൂട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് പോകത്തെന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ കറക്റ്റ് നല്ല മഴ തുടങ്ങിയ സീസൺ സമയമാണെങ്കിൽ ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇതിൻ്റെ അടിയിൽ, അതൊക്കെ ഇറങ്ങി കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, പക്ഷേ വെള്ളം അതിലൊന്നും വെള്ളമായിട്ടില്ല എന്നാണ് ആ സാറ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെറുതെ തെങ്കാശിക്ക് നമുക്ക് എന്തായാലും പോകണ്ട്, ഈ റൂട്ടല്ല വേറെ റൂട്ട് കൂടി തെങ്കാശി പോകാണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ശബരിമലയൊക്കെ പോകാനുള്ള കാരണം നമുക്കിപ്പോൾ തെങ്കാശി പോയാലും ഒരുപാട് സമയം വൈകും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ഈ റൂട്ടിൽ പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കല്ലാളി ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ അതുവരെ പോയിട്ട് നമ്മൾ തിരിച്ചു പോരും. അങ്ങനെ നമ്മൾ കല്ലാളി ഊരാളി അപ്പൂപ്പൻകാവിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്.
കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങാം, നമുക്ക് ക്ഷേത്രത്തിൽ വന്ന് ഇറങ്ങി വിസിറ്റ് ചെയ്യാം. പുഴയിലത്തെ വെള്ളം വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ മൃഗത്തിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയാലോ, ഒറ്റൊന്ന് പോയി നോക്കുക. അടിൻ്റെ ഇടയിൽ കുറച്ച് ആൾത്താമസമുള്ളൊരു സ്ഥലം, പോയി നോക്കാം. എൻ്റെ ഒരു കാറ് എടുക്കുന്നത് ഒലിച്ചു വന്നതാ. ഈ കാടിനിടയിൽ കുറച്ച് ആൾത്താമസമുള്ളൊരു സ്ഥലം, ഇവിടെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നു. എന്താ പള്ളിയാ, ഒരു കുഞ്ഞ് ചായപ്പീടിയ കൈത കൃഷി ഇറക്കുന്ന സ്ഥലട്ടാ. കാന കണ്ടല്ലോ, ഇതൊക്കെ കൈത കൃഷി. ഇതൊക്കെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. എന്താകുമ്പോ പോണേ നല്ലത്. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ കൂടെ വന്നു നോക്കിയാണ്. അങ്ങനെ ഇവിടെ ചെറിയൊരു ഗ്രാമത്തേക്കൊക്കെ പോണ വഴിയാൻ തോന്നുന്നുണ്ട്. എസ്റ്റേറ്റിലുള്ള വഴിയാണ് ഈ പൈനാപ്പിളിൻ്റെ കോന്നി എസ്റ്റേറ്റ്. നമ്മൾ ഇനി വെറുതെ അങ്ങോട്ട് പോണ. ആ ചെറിയൊരു അരുവി ആയിരിക്കുന്നത്, അതുകൂടി കാണിച്ചരട്ട. ചെറിയ അരുവി, കുറച്ച് വെള്ളമുള്ള ചില ശുദ്ധമായ വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് റോഡ് കൊടുക്കാൻ പോണേ? ഇത് ഇതുപോലെ ഈ എസ്റ്റേറ്റിൽ തന്നെ മേളി വരെ പോകും. നല്ല വരെ പോകും അല്ലേ. അതൊക്കെ വീടുകളുള്ള സ്ഥലം മേളിലേ ഉള്ളൂ അല്ല. അപ്പൊ ഇവിടെ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങണ ഇറക്കൂല ഇവിടെ ഒന്നും ഇല്ല അല്ലേ. എന്നാ ശരി. മറക്കൂല വേറെ ഇങ്ങനെയുള്ള യാത്രയിൽ ഒരുപാട് സുഹൃത്തുക്കളെ ഇതുപോലെ ഇഷ്ടം പോലെ ലോകം എന്തോ നമുക്കറിയാം. വിവാഹം കഴിച്ചതാ? എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്ക് രണ്ട് കുട്ടിയുണ്ട്. എനിക്കും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ വരുമ്പോഴേ നമ്മളെ ആരെയും സഹായിക്കും. ആ അതന്നെ, നമ്മളെ എന്ത് വേണം സാർ, ഇവിടുത്തെ എന്ത് വേണം സഹായിച്ചാൽ പ്രശ്നമില്ല കേട്ടോ. ഓക്കെ എന്നാ ശരി. ഓക്കെ ഞങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ കാട്ടുകൂടി പോയപ്പോൾ ഈ ഗ്രാമം കണ്ടപ്പോൾ കയറിയതായിരുന്നു. കുറച്ച് ആൾ താമസമൊക്കെ ഉള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സംസാരിച്ചായിട്ട് നമ്മൾ വൈ തെറ്റിപ്പോയതാണ് വെച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അത്രയും നല്ല ഒരു മാവുള്ള, പിന്നെ അതിൻ്റെ പക്ഷേ ഇടയിൽ ജസ്റ്റ് ക്യാമറ ഓണാക്കിയതാണ്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാം ഇവിടെ. ഇങ്ങോട്ട് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ താൻ പാടില്ല, നമ്മൾ വൈ തെറ്റിപ്പോയോ ഇവിടെ താവിയപ്പാലേ. എല്ലാവിധ സപ്പോർട്ടും നമുക്ക് അയാൾ ചെയ്തു. ഇതാണ് നമുക്ക് ഈ ഗ്രാമങ്ങൾ കൂടി സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. കല്ലേലി പാലം, കല്ലേലി പാലത്തിൻ്റെ മേലിൽ നിന്ന് ഈ അച്ചൻകോവിലിൻ്റെ വ്യൂ നമ്മളൊന്ന് നോക്കുക. നമ്മളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. വെള്ളം വളരെ കുറവാണ്, വളരെ കുറവ് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഒഴുക്കുണ്ടിട്ടല്ലേ. കൈ കേടുന്ന കാണിച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് ഒഴുകി വരണ്ടല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്, ഇവിടുന്ന് ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അളവിനുള്ളൊരു മീറ്റർ ഇത് വെച്ച് നോക്കട്ടെ. ആ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം വരണം അല്ലേ. വിട്ടുള്ള ഞാൻ അവന്റെ വിരവുണ്ടപ്പോ കുത്താള വിരവാന്നിരുത്. ഇനിയാണ് ശരിക്കുള്ള കാടിൻ്റെ ഭീകരത തുടങ്ങുന്ന സ്ഥലം. നമ്മൾ അങ്ങോട്ടൊന്നും പോകില്ല, ഒരു ഏകദേശം 10 കിലോമീറ്ററൊക്കെ പോയി തിരിച്ചു വരും. നമുക്കങ്ങനെ യാത്ര ചെയ്യാനുള്ള പാസ്സാണ് ഇപ്പം നമ്മളവിടെ എടുത്തത്.
ചെക്ക് പോസ്റ്റ് നിർത്തത്. അപ്പോൾ നമ്മളവിടെ തന്നെ പറഞ്ഞു ഞങ്ങൾ കല്ലേലി അമ്പലം വരെ പോകുന്നുള്ളൂ. അതെ, ഇന്നലെ തകർത്ത ചേച്ചി പറഞ്ഞ ഈ ഷെഡ് ഇന്നലെ തകർത്തിട്ടാണ് ആന, ഈ റൂട്ടിൽ നല്ല ആന ഉണ്ടാവുന്ന. ഇപ്പൊ ഈ സൗണ്ട് കേട്ട ആന്റെ സൗണ്ട് അല്ലല്ലേ ഇപ്പൊ ഒരു സൗണ്ട് കേട്ട പശു അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അച്ഛൻകോവിൽ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? ഇത് ഇങ്ങനെ ഈ റോഡ് കുറച്ചുള്ളൂ. കേടുന്ന റോഡാണ്, നല്ല റോഡാണ്. അതാ ഇത് ഇച്ചിരി പന്ന റോഡാ, അങ്ങോട്ട് പോകുമ്പോ നല്ല റോഡാണ്. പോയി നോക്ക. ഓക്കെ, ചേച്ചി പറയുന്നത് ചേട്ടനൊക്കെ പറഞ്ഞ റൂട്ടിൽ പോവല്ലേ ആനുണ്ട് എന്നാ പറയണത്. റോഡിൻ്റെ അവസ്ഥ അതാണ്, നല്ല ഷെഡൊക്കെ തകർത്തിട്ട് പോയതാന്ന് പറയുന്നത്. ഇന്ന് ഈ റൂട്ടിൽ നമ്മളാ ഫോറസ്റ്റ് നമുക്ക് മൂപ്പർ കാണിച്ചു തന്നെ, ആ സാറ് കാണിച്ചു തന്നെ, ആകെ ഒരു വാഹനം മാത്രമാണ് ഈ റൂട്ടിൽ കടന്നു പോയിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ അച്ഛൻകോവിൽ ഈ തെങ്കാശിയിലേക്ക് ആകെ ഒരു വാഹനം പോയിട്ടില്ല, രണ്ടാമത്തെ വാഹനം നമ്മൾ തന്നെ. നമ്മൾ അങ്ങോട്ട് പോണില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ തിരിച്ചു വരും. കാരണം നമ്മൾ ഈ വാഹനം ഈ റോഡൊന്നും അത് മോശം ലഗേജ്, നമുക്കങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അത്ര കിലോമീറ്റർ ഓടിച്ച് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്താ റോട്ടിൽ എന്താണോ നിൽക്കുന്നത് അത് പശുവാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ആനയാണോന്ന് കരുതി. രാജാ ഈ റൈറ്റ് നോക്കുക, ഞാൻ ലെഫ്റ്റ് നോക്കുക. ഈ റോട്ടിൽ ആന വന്നാൽ വണ്ടി ഓടിച്ചതിനേക്കാൾ സുഖം ഇറങ്ങി ഓടിയാലേ. ഇതാണ് ഇവിടുത്തെ 10 സ്പീഡും കൂടി കിട്ടണില്ല റോഡ് മോശമായ കാരണം. ധൈര്യം പോരട്ടെ രാജ, റോഡ് നല്ലതാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പലരും പല രീതിയിലാണ് പറഞ്ഞത്. അവിടുന്ന് ഏട്ടൻ പറഞ്ഞ 5 മണിൻ്റെ ശേഷമാണെങ്കിലും നിങ്ങൾക്ക് പേടിക്കണം, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പേടിക്കണം. ഇതിപ്പോൾ തന്നെ പറഞ്ഞു ചേച്ചിയും ചേട്ടനും പറഞ്ഞ പള്ള ധൈര്യം പോയി ചെയ്ത്. ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷേ റോഡ് മോശമായപ്പോൾ വെള്ളവും പോയി. അന്നെ ഞാൻ കാതെ ഞാൻ റൈറ്റ് സൈഡ് തന്നെ ഏൽപ്പിച്ചിരിക്കണം, അതിച്ച് നോക്കണം. ഇടത് ഭാഗം ഞാൻ നോക്കും. ബാക്കിപ്പ് ഒന്ന് നോക്കിക്കാണ്ടി ഇറക്കി കിട്ട. ആനക്കുണ്ടാവും ഉടങ്ങി എടുക്കും. ഇത് ഡേഞ്ചറാണ്, നമ്മൾ തിരിക്കുക, അതാ നല്ലത്. വേറൊരു വണ്ടിക്കാരും ഇവിടെ ഇല്ല, ഞങ്ങോട്ട് പോകണില്ല. റോഡിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ വളവൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ ഒരു വണ്ടി തിരിക്കാനുള്ളൊരു പ്രയാസമാണ് ഈ കാണുന്നത്. ഒരു 3-4 ബൈക്കുകൾ ഒരുമിച്ചൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കാറൊക്കെ ആണെങ്കിൽ 2-3 കാറൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ അതുകൂടി യാത്ര ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരിക്കലും വരരുത്, കാരണം റോഡ് ഈ തരത്തിൽ. പിന്നെ ഒരു വന്യമൃഗം വന്നാൽ വണ്ടി തിരിക്കാൻ പറ്റില്ല, അതുപോലെ ഏത് നിമിഷം വരികയെന്ന് അറിയാൻ പറ്റില്ല. കാരണം അത്രയും കാട് എന്ന് പറഞ്ഞാൽ കൊടുങ്കാട് എന്ന് പറയേണ്ടി വരും ഇതിന്. നമ്മളെ മറ്റേ ബന്ദിപ്പൂര് മസിനെ കൂടി മുതുമലൊക്കെ എന്ന് പറഞ്ഞാൽ കാട് തിക്കില്ല റോട്ട് മുന്നേ നോക്കുമ്പോൾ. റോഡ് സൈഡിൽ മറ്റേ തേക്ക് മരങ്ങളും ഇതൊക്കെ ആയ കാരണം ഇതങ്ങനല്ല, ഇത് തിക്കാണ്. നമ്മളിവിടുന്ന് കല്ലേലി ക്ഷേത്രത്തിലേക്ക് പോവാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം കല്ലേലി അച്ഛൻകോവിൽ സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് കല്ലേലി ഉരാളി അപ്പുറം കാവ് എന്ന് പറഞ്ഞത്.
മലദൈവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന കല്യാളി ഊരാളി അപ്പൂപ്പനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞത്. ഈ കാണുന്ന റോഡിൻ്റെ ഈ ഫോറസ്റ്റ് റൂട്ടിലെ സൈഡിലായിട്ടാണ് ഈ അമ്പലമുള്ളത്. ഇനി ഇവിടെ അന്യമതസ്ഥർക്ക് പ്രവേശനം ഉണ്ടോ എന്നുള്ളതൊന്ന് ചോദിക്കണം. ഇത് നമ്മളെ ഇവിടെ ലോട്ടറി കച്ചവടമല്ലേ, ഏട്ടൻ്റെ പേര് മോസ് വർഗീസിലാണ്. നമ്മൾ ഏട്ടനോട് ചോദിച്ചു, ഇപ്പോൾ ഇവിടെ എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട്, അവിടെ അന്നദാനമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ അറിയോ? എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അറിയില്ല. ചെരുപ്പക്കാരുടെ ഊരി നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൽ ഈ കാണുന്ന കുരങ്ങൻ്റെ കുട്ടി ചത്തുപോയിട്ടുണ്ട്. പക്ഷെ കുരങ്ങൻക്ക് അത് മനസ്സിലായിട്ടില്ല. എന്നിട്ടും ആ കുട്ടിയെ എങ്ങനെ ഉണർത്താനും അതിനേറ്റിങ്ങനെ മരക്കൊമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ കുരങ്ങനെ. കാണുമ്പോൾ തന്നെ എന്തോ ഒരു സങ്കടം തോന്നുന്നു നമുക്ക്. അമ്പലത്തിൽ ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നല്ല കഞ്ഞിയും ചെറുപയറും അച്ചാറും ഇതെല്ലാം ഒരു പാത്രത്തിലിട്ടിട്ടാണ് കൊടുക്കുന്നത്. ഈ മഴയത്ത് ഇങ്ങനെ തണുത്ത കാലാവസ്ഥയിൽ കഞ്ഞിയും ചെറുപയറും അച്ചാറും ഇങ്ങനെ കഴിക്കാനുണ്ടല്ല, എന്തൊരു ടേസ്റ്റ് ഇടുന്ന പറയും. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടായിരുന്നു കഞ്ഞി കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തിന് കഞ്ഞി കുടിച്ചൊരു സന്തോഷം വേറെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അവിടുന്ന് പോകുന്നത് അവിടെ ഫുള്ള് മറ്റേ ഇവിടുത്തെ കാവിൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വിഷ്വലും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ഉള്ളത് തന്നെ മ്യൂട്ട് ചെയ്തിട്ട് അവിടെ വോയിസ് ഓവർ നൽകേണ്ടി വരും. ഇനി ഇവിടെ നമ്മൾ പോന്നി ആനക്കൂട്ടിലേക്ക് പോവാണ്. അങ്ങനെ അതാ നമ്മൾ ആനക്കൂട്ടിൽ കയറിയിട്ടുണ്ട്. ആനക്കൂടല്ല, ആനക്കൂടിൻ്റെ പുറത്ത് ഇതിനുള്ളിൽ ഒരു കുട്ടിയാനുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അടവി അടവി എക്കോടൂറിസത്തിൻ്റെ അവിടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കാണാനുണ്ടോ ചോദിച്ചാൽ ആ കുട്ടയിൽ പോകുന്ന സഫാരി മാത്രമാണ് മെയിൻ. കുട്ടവഞ്ചി സഫാരി, അതെ. ബാക്കിയുള്ളത് കുറേ കാണാനുണ്ടോ ചോദിച്ചാൽ ഇവിടെ ഒരു തിക്ക് ഫോറസ്റ്റ് മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടവീന്ന് നല്ല സാദാ ചോറ്, ഞാനൊന്ന് ആക്റ്റീവല്ല, ഒന്നാമത് എനിക്ക് ശരീരത്തിന് ഇന്ന് സുഖമില്ല, നല്ല ക്ഷീണമുണ്ട്. പിന്നെ പോറാത്തിന് പെരടിക്ക് നീരിറങ്ങി ചെയ്തിരിക്കുന്നു. വീഡിയോ എടുക്കാൻ ഒന്നിനും ഒരു മൂടില്ല. നമ്മളിതപ്പം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വീണ്ടും മഴ എത്തി.
ഇനിയിപ്പോൾ എപ്പോഴും നിൽക്കാന്ന് അറിയില്ല. നമ്മളെ കയ്യിൽ റെയിൻ ജാക്കറ്റ് ഇല്ല, റെയിൻ ജാക്കറ്റ് കയ്യിൽ വേങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജൂണിലേ അത് നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്ന് വേങ്ങിക്കണ്ടാച്ചിട്ടാണ്. ഇങ്ങനെ ഈ സമയത്തൊരു മഴ പ്രതീക്ഷിച്ചില്ല നമ്മൾ. ഇനി മഴ നിൽക്കുമെന്ന് നോക്കുക നമ്മൾ. റോഡ് കണ്ടിയിലെ റൂട്ട് കണ്ടിയിലെ ഇതാണ് അവസ്ഥ. ഫുൾ മഴ കൊണ്ടുവന്ന് നമ്മളെ ജാക്കറ്റ് നാട്ടിലുണ്ട്. അത് ഈ സമയം മഴ പ്രതീക്ഷിച്ചില്ല. രണ്ടാളും നനഞ്ഞിക്കണം, ഷൂ നനഞ്ഞി, എല്ലാം നനഞ്ഞി. അതിലൊരു തണുപ്പും ഈ സമയമായിട്ടും. നമ്മളൊരു ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ടൊരു സുഹൃത്തുണ്ട്, അവൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോണത്. ഈ ശബരിമല ഏകദേശം 20 കിലോമീറ്റർ ഇപ്പുറമായിട്ടാണ് അവൻ്റെ വീടുള്ളത്. ഇനി ഇവിടുന്നൊരു 3-4 കിലോമീറ്റർ കൂടി ഉണ്ടാവും. നമ്മൾ വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ആനയും മഴയും കോടിയും റോഡ് സൈഡിൽ കാണാനും. ഇതാണിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട്. ഇവിടെയൊക്കെ പിന്നെയും വണ്ടി ഉണ്ട്. നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും റിസ്ക് പിടിച്ചൊരു ദിവസം നിന്നിരുന്ന് ആങ്ങാമൂയി സീതത്തോട് ആ റൂട്ട് ഒരു 1.5 റൂട്ടായിരുന്നു. ഈറ്റക്കാടും ശക്തമായ മഴയും അതുപോലെ നല്ല കോടിയും റോഡ് സൈഡിൽ ആനകളും. അത്യാവശ്യം ഞങ്ങൾ രണ്ടാൾ നല്ല പേടിച്ചിട്ടാണ് യാത്ര ചെയ്തത്. രണ്ടാനെ ഞങ്ങൾ കണ്ട് റോഡ് സൈഡിൽ. ഒരുപാട് ഉള്ള സ്ഥലത്ത് മുഴുവൻ കല്ല് കൂട്ടിയമാർക്ക് ആ പിണ്ടങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇതൊരു അട്ടത്തോട് നിന്ന് തന്നെ സ്ഥലത്തെയാണ്. ഇപ്പം മഴ ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണ് ഈ ഫോഗ് കയറിയാരുന്നു. റോഡ് ഒരു പൊടിക്ക് കണ്ടിരുന്നില്ല, അത്രയും ഫോഗ് ആയിരുന്നു റോട്ടിൽ തന്നെ. രക്ഷയില്ലാത്തൊരു അനുഭവമായിരുന്നു ഇന്ന്. ഞങ്ങൾ മഴ കൊണ്ട് നനഞ്ഞു പോകുന്ന അവിടുന്ന്. ഇവിടെ ഒരു പമ്പുണ്ട്, ഇവിടുന്ന് എണ്ണ അടിക്കണം. നമ്മളിപ്പോൾ ഒരു വൈബ് വെച്ചിട്ടുള്ള യാത്രയാണ്. ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ പെരടിക്ക് നല്ല വേദനയായിരുന്നു. പിന്നെ ഫുൾ മഴ കൊണ്ട് ഓടിച്ച കാരണം നല്ല ടയേർഡായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശബരിമലയ്ക്ക് അടുത്തുള്ള നമ്മൾ റിയാസ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലൊക്കേഷൻ അയച്ചായിരുന്നു. പക്ഷേ ഈ കാടിൻ്റെ അകത്തേക്ക് കയറിയ കാരണം ജിയോ റേഞ്ച് തീരെ ഇല്ലാതായി. പിന്നെ നമുക്ക് അവരെ ബന്ധപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ശബരിമല നിലയ്ക്കൽ കഴിഞ്ഞിട്ട് അട്ടത്തോട് നല്ല സ്ഥലത്ത് ഞങ്ങൾ വീണ്ടും അവർക്ക് കോൾ ചെയ്ത്. ഞങ്ങൾ രാവിലെ കോന്നിയിൽ നിന്ന് വിളിച്ച സമയത്ത് ഞങ്ങൾക്ക് ലൊക്കേഷൻ തോന്നുന്നത്. പിന്നെ ഞങ്ങൾ വൈകിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ ശബരിമല പോയിട്ട് തിരിച്ച് വരുമെന്ന് കരുതി അട്ടത്തോട് കഴിഞ്ഞ് മുന്നോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് ഞങ്ങൾ ശബരിമല റൂട്ട് പോയി, അവർ തിരിച്ചു വരുന്ന റൂട്ടാണ് പറഞ്ഞു തന്നെ. അങ്ങനെ പോയി പോയി ഞങ്ങൾ ലാസ്റ്റ് ശബരിമല പമ്പ എത്തി. ഈ റൂട്ടിൽ രാത്രി യാത്ര ചെയ്യരുതെന്ന് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ കോന്നി നിന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മൾ റിയാസിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയത്. പക്ഷേ നമ്മൾ വണ്ടി എടുത്തത് മഴ തുടങ്ങി. ഏകദേശം 2.5 മണിക്കൂറോളം മഴ പെയ്ത്, 5.5 മഴ നിന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത്. പക്ഷേ വൈകിലേച്ച് വീണ്ടും മഴ പെയ്ത് ആങ്ങാമൂയി സീതത്തോട് ഫോറസ്റ്റ് റൂട്ട് വഴി നമുക്ക് വരേണ്ടിയിരുന്നു. റോഡ് തീരെ വീതിയില്ലാത്തൊരു നല്ല മഴയും കോടിയും, കാഴ്ച തന്നെ കാണാൻ നമുക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ റോഡ് സൈഡിലെ കാനകൾ അടുത്തെത്തുമ്പോൾ നമ്മൾ കണ്ടിരുന്നത് ഒരുപാട് ഭയത്തോട് കൂടിയുള്ള യാത്രയായിരുന്നു. പിന്നെ അവിടുന്ന് പ്ലാപ്പള്ളി എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് എത്തി. പക്ഷേ ജിയോക്ക് ഇവിടെ റേഞ്ച് കിട്ടില്ല എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമുക്ക് റിയാസിനെ ബന്ധപ്പെടാൻ പറ്റിയില്ല. റിയാസിനെ ഞങ്ങൾ അട്ടത്തോട് നിലക്കൽ കഴിഞ്ഞ് അട്ടത്തോട് എന്ന സ്ഥലത്ത് നമ്മൾ കോൾ ചെയ്തത്. കോൾ ചെയ്തപ്പോൾ റിയാസ് അട്ടത്തോടും കഴിഞ്ഞ് മുന്നോട്ട് പോരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ വണ്ടി ഓടിക്കാനൊരു പൊടിക്ക് മൂടില്ലാത്തൊരു ദിവസമായിരുന്നു. ശാരീരികമായിട്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. നല്ല കോടി റോഡിൻ്റെ കാഴ്ചകളില്ലാത്തതും പിന്നെ എപ്പോഴും ആനിറങ്ങുന്ന റൂട്ടും
അങ്ങനെ ഞങ്ങൾ വൈ പേച്ച് ലാസ്റ്റ് ശബരിമല പമ്പ എത്തി. പമ്പ എത്തിയിട്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ റൂം എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ റൂം കിട്ടിയില്ല. പിന്നെ തിരിച്ച് വണ്ടി ഓടിക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല, കാരണം ആനശല്യം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടാതെ കുറേ നേരം നല്ല ടെൻഷൻ അടിച്ചിട്ട് ഞങ്ങളുടെ പമ്പയിൽ നിന്നത്. പിന്നെ ഞങ്ങൾ വണ്ടി ഉടച്ചിട്ട് പത്തനംതിട്ടയ്ക്ക് ബസ്സിന് കയറ്റിയിട്ട് അവിടെ നിന്ന് റൂം എടുത്താലോ എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ അവിടെ മഴ പെയ്ത് മണ്ണ് കുതിർന്ന കാരണം ബൈക്ക് സ്റ്റാൻഡിൽ നിർത്താനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ നിന്നിട്ട് അവിടെ വണ്ടി എടുത്ത് വെച്ചപ്പോൾ അവരും സമ്മതിച്ചില്ല. ലാസ്റ്റ് ഞങ്ങൾ നിലയ്ക്കലിൽ വരെ ബൈക്ക് ഓടിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് നമുക്ക് അവിടുന്ന് ബസ്സിന് പത്തനംതിട്ട പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിലക്കിൽ പോകാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ വലിയ വാഹനങ്ങളെ പുറകെ അങ്ങനെ പിടിച്ച് ഞാനും ആന ഇറങ്ങുന്ന റൂട്ടായതുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് ഈ യാത്രക്കിടയിൽ ഒരു കാർ കയറി നമ്മളെ പിന്തുടർന്ന് വന്ന് അങ്ങനെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോണില്ല. അപ്പോൾ നമ്മളിങ്ങനെ നിർത്തി അവിടെ നിർത്തിയപ്പോൾ അവർ നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ വീഡിയോസ് കണ്ടിരുന്നു ഞങ്ങൾ എന്താ ഹെൽപ്പാണ് വേണ്ടിയെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ റേഞ്ചുള്ള സ്ഥലത്തു നിന്ന് BSNL സിമ്മിൽ നിന്ന് റിയാസിനെ വിളിച്ച്, റിയാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്തിൻ്റെ നിൽക്കുന്ന ആ സ്ഥലം വരെ നമ്മളെ കൊണ്ടാക്കി തന്ന്. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല. ശബരിമലയ്ക്ക് വന്ന വണ്ടികളൊക്കെ നമ്മുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, മുകളിൽ ഒക്കെ ഉണ്ട്. ഏതാ സ്ഥലം, പമ്പയാണോ നിലക്കലാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ലൊക്കേഷൻ ഇടാൻ നെറ്റും ഇല്ല, ഏതാ സ്ഥലം എന്നറിയാൻ ഒരു ബോർഡും ഇല്ല. രണ്ട് സൈഡ് നിറയെ വണ്ടികളുണ്ട്. പമ്പേണ്, ഇത് പമ്പേണ്, ഈ സ്ഥലം പമ്പ. അങ്ങനെ രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്, നമ്മള് റിയാസ് ഖാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു കഥ വലിയ കഥ പറയാണ്ട്, അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുന്ന വെച്ചിരിക്കണ്. ഞങ്ങൾ ശബരിമലയിൽ നിന്ന് വരികയെന്ന് എഴുതിയിട്ട് മൂപ്പൊരു എന്താ നമ്മളെ സ്ഥലത്തിന്റെ പേര് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരാൻ പറഞ്ഞ, അല്ല നമ്മള് നിലക്കളി കഴിഞ്ഞിട്ട് സ്ഥലം പറഞ്ഞല്ലോ, നമ്മള് പമ്പല്ല, അതിന്റെ അടിയിലൊരു സ്ഥലത്തു നിന്ന് തായക്കോട്ട്, അട്ടത്തോട്, അട്ടത്തോട് എന്നാണ് സ്ഥലത്തു നിന്ന് തായോട്ട് പോരട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങള് കോന്നി എന്നാണ് വന്നിരുന്നത്, ഞങ്ങള് കരുതി ഇത് കഴിഞ്ഞിട്ടാണ് പോകാനുള്ളത്. ഞങ്ങൾ പോയി പോയി പമ്പെത്തി. പമ്പ എത്തിയപ്പോൾ ഇതുപോലത്തെ റേഞ്ചും പോയി എല്ലാം പോയി. ആ ഒരു കഥ കാറുണ്ട്, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോരാ. ഇതാണ് നമ്മളെ റിയാസ്ക, ഇതാര പെങ്ങളെ മക്കളാണ്. ഇവിടെ ഒന്ന് വന്നാണി അതിന് ഒന്നൊക്കെ ഒന്നേരി. പേരൊന്നും അറി അല്ലെ? എന്റെ പേരോ അലീന. ഇതാര അമ്മ. നിങ്ങളെ പേരെന്താ? ലൈല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കാജ ഫുഡ് അടി തുടങ്ങിയിരിക്കണേ, ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. എനിക്ക് ഇത്ര ചോറ് വേണ്ട, ഞാൻ രാത്രി കഴിക്കലില്ല. ഇനിയിപ്പോ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കഴിക്കാതിരിക്കാൻ പറ്റൂല, അച്ഛൻ കഴിക്കാണ്. അപ്പോ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, താൽക്കാലികം മാത്രം. കാരണം ഇപ്പോഴത്തെ ഒരുപാട് വിശേഷങ്ങളും നമുക്ക് ഇന്നുണ്ടായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ അത് നീണ്ടു പോകും. പിന്നെ ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, പുലിയാണ്, പുലി. ഇയാൾക്ക് കുറെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്താന്നൊക്കെയുള്ള നാളെ പകലത്തെ നമ്മളെ വീഡിയോയിൽ കാണാം. നാളെ നേരം വിളിക്കട്ടെ. കാരണം അപ്പൊ സമയം ഒരുപാട് ആയിക്കണ്, നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 മണി അല്ല 12 ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മക്ക് എന്താ സംഭവിച്ചതെന്നും ഇത്ര ലേറ്റ് ആവാനുള്ള കാരണം എന്താന്നുള്ളതും പിന്നെ ഈ ആൾക്കുള്ള പ്രത്യേകത എന്താന്നുള്ളതൊക്കെ കൂടി ഉൾപ്പെടുത്തിയ വീഡിയോ, അടുത്ത വീഡിയോ കിഡിലും വീഡിയോ വരാണ്ട്. അപ്പൊ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കണ്ടുപിടിക്കും. അതിലേക്കും ബൈ ബൈ.